ഞാൻ ജെറി. മല്ലു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് നമുക്ക് ഈ റൗട്ടേഴ്സിനെ കുറിച്ചും റൗട്ടർ ബിറ്റ്സിനെ കുറിച്ചും ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും പഠിക്കാം. എൻ്റെ മുമ്പിലുള്ള രണ്ട് തരത്തിലുള്ള റൗട്ടേഴ്സാണ്. ഒരു റൗട്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് മോട്ടറാണ്. ഇവിടെ ഈ മോട്ടറിനെ നമ്മളാണെങ്കിൽ ഈ ഡ്രില്ല് ചെയ്യുന്നതിന് പകരം കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഈ ഡ്രില്ല് ചെയ്യുന്ന മോഷൻ നമ്മൾ എങ്ങനെ ഇതിനകത്ത് റെപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഇതിനെ താഴ്ത്ത് അതായത് പ്ലഞ്ച് ചെയ്തിട്ടാണ് ആ ഡ്രില്ല് ചെയ്ത ആ മോഷൻ നമ്മൾ ഇതിനകത്ത് അച്ചീവ് ചെയ്യുന്നത്. അതിനുശേഷം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഈ റൗട്ടറിനെ എങ്ങോട്ടാണ് കട്ട് ചെയ്യേണ്ടത് ആ ഡിറക്ഷനിൽ നമ്മൾ അണക്കും. അപ്പൊ അതാണ് ഒരു റൗട്ടറും കൊണ്ട് ഉള്ള ഉപയോഗം. അപ്പൊ ഈ റൗട്ടറിനകത്തുള്ള കുറച്ച് മെയിൻ പാർട്സ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് റൗട്ടേഴ്സ് എന്താണെന്ന് ഞാൻ പറയാം. ഇത് ഒരു പ്ലഞ്ച് റൗട്ടറാണ്, ഇതാണെങ്കിൽ ഒരു ട്രിം റൗട്ടറാണ്. അപ്പൊ ഈ പ്ലഞ്ച് റൗട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെയാണെങ്കിൽ നമുക്ക് ഒരു ഹൈറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രീ സെറ്റ് ഡെപ്തിലോട്ട് നമുക്ക് ഇതിനെ താക്കാം. ഇതുണ്ടോ? അപ്പൊ അത് പ്രീ സെറ്റ് ആയിട്ടിരിക്കും. ഇത് തിരിച്ച് നമുക്ക് തുടങ്ങി അതേ ഹൈറ്റിൽ തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാം. അപ്പൊ നമുക്ക് പ്രീ സെറ്റ് ഹൈറ്റ്സിലോട്ട് പ്ലഞ്ച് ചെയ്യാനും റിലീസ് ചെയ്യാനും പറ്റും. അതാണ് ഈ പ്ലഞ്ച് റൗട്ടറിന്റെ ഒരു വ്യത്യാസം. ബാക്കി നോക്കുമ്പോൾ ഈ രണ്ട് റൗട്ടേഴ്സും ഏകദേശം ഒരേ ഉപയോഗമാണ് ഉള്ളത്. സോ ഇതൊരു എന്തുസിയസ്റ്റ് ഡി ഐ വൈ ചാനൽ ആയതുകൊണ്ട് ഞാൻ ഈ റൗട്ടറിനെ കുറച്ച് കൃത്യങ്ങൾ പറയുന്നത്, ഇത് ഇതാണെങ്കിൽ ഒരു ട്രിം റൗട്ടറാണ്. അതിനർത്ഥം ഇതിന് ഇതിൻ്റെ അത്ര പവർ ഇല്ല. പക്ഷേ നമ്മുടെ സാധാരണ ഉള്ള മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ ഒരു ട്രിം റൗട്ടർ തന്നെ ധാരാളം. ഞാനാണെങ്കിൽ ഈ പ്ലഞ്ച് റൗട്ടർ ഉപയോഗിക്കുന്നത് വേറെ തരത്തിലുള്ള ജോയിൻറിങ് മെത്തേഡ്സിന് വേണ്ടിയാണ്. അപ്പോൾ ഇപ്പം സ്ക്രൂവും ഗ്ലൂവും അല്ലെങ്കിൽ ഡാവൽസ് അത് നമ്മുടെ ഈ ആപ്പുകളൊക്കെ ഉള്ള സാധനം വെച്ചുള്ള ജോയിനറി അതെല്ലാം വേറെ ടൈപ്പിലുള്ള ചേമ്പയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇന്ന് വലിയ സൈസ് വ്യത്യാസമുണ്ട്. അതാണെങ്കിൽ മെയിൻലി ഇതിൻ്റെ മോട്ടറിൻ്റെ സൈസ് വലുതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇടുന്ന റൗട്ടർ ബിറ്റ്സ് ഇതിനെക്കാട്ടിലും വലിയ റൗട്ടർ ബിറ്റ്സാണ്. റൗട്ടർ ബിറ്റ്സിന്റെ ഷാംഗ് സൈസ് അതായത് അതിന്റെ ആ ഷാഫ്റ്റിന്റെ ഡയാമീറ്റർ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അതായത് ഒരു ജനറിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രണ്ട് സൈസസ് റൗട്ടർ ബിറ്റ്സിന് അര ഇഞ്ചും കാലിഞ്ചിൻ്റെ ആണ്. അപ്പം ഈ കൊച്ചു ട്രിം റൗട്ടർ കാലിഞ്ച് റൗട്ടർ ബിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ അര ഇഞ്ചും വരെ എടുക്കാം. അതായത് അര ഇഞ്ചും കാലിഞ്ചും ഇതിനകത്തരാം. ഇതിനകത്തുള്ള ക്വാളിറ്റി നമ്മൾ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ റൗട്ടറിനെ കുറിച്ചും ഈ റൗട്ടർ ബിറ്റ്സിനെ കുറിച്ചും പഠിക്കാം. റൗട്ടർ ബിറ്റ്സിന്റെ രണ്ട് ടൈപ്പിലുള്ളതാണ് മെയിനിലുള്ളത്. ഒന്ന് സാധാരണ പ്രൊഫൈലിംഗ് ബിറ്റ്, അതായത് നമ്മുടെ ഒരു ടേബിളിന്റെ എൻഡിൽ നമുക്ക് ഒരു ഷേപ്പ് ഉണ്ടാക്കണം, അതായത് ഒരു റൗണ്ട് ഓവർ അതായത് ഒരു കർവ്ഡ് സർഫസ് ആക്കണം. കോർണറിൽ ആ 90 degrees വരെ ഒരു കർവ് ഇടരുത്, അല്ലെങ്കിൽ ഒരു 45 degrees ഒരു കർവ് ഇടരുത്. അങ്ങനെയൊക്കെയുള്ള പ്രൊഫൈൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിറ്റ്സ് ഉണ്ട്. അതിന്റെ പേരാണ് പ്രൊഫൈലിംഗ് ബിറ്റ്സ്. ഈ പ്രൊഫൈലിംഗ് ബിറ്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണുന്നത് തന്നെയാണ്, അതായത് ഇതിന്റെ ഒരു ബെയറിംഗ് കാണും മേലിൽ. അപ്പൊ ഈ ബെയറിംഗ് ആണ് നമ്മൾ ഏത് മെറ്റീരിയലിനാണോ പ്രൊഫൈൽ ചെയ്യുന്നത് ആ മെറ്റീരിയൽ നമ്മൾ തന്നി. അപ്പൊ അതാണ് ഈ പ്രൊഫൈലിംഗ് ബിറ്റ്സ്. വേറെ തരത്തിലുള്ള പ്രൗഡർ ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രൈറ്റ് കട്ടിംഗ് ബിറ്റ്സാണ് അല്ലെങ്കിൽ കട്ടിംഗ് ബിറ്റ്സാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പം ഇതൊരു സ്ട്രൈറ്റ് കട്ടിംഗ് ബിറ്റാണ്, അല്ലാതെ ഒരു ബി ഗ്രൂവിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഡവ്ടെയിൽസ് എന്ന് പറഞ്ഞ അത് ഒത്തിരി ജോയിൻ്റ് ഒക്കെ ഉപയോഗിക്കുകയാണ്. അപ്പം ഡവ്ടെയിൽസ് വേണമെങ്കിൽ ഡവ്ടെയിൽസിൻ്റെ റൗട്ട് ബിറ്റുണ്ട്. അപ്പോൾ ഈ സ്ട്രൈറ്റ് കട്ടിംഗ് ബിറ്റ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഇന്ന് ബെയറിംഗ് ഇല്ല, സോറി സ്ട്രൈറ്റ് കട്ടിംഗ് അല്ല, ജസ്റ്റ് കട്ടിംഗ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ബെയറിംഗ് ഇല്ല. ഇതിനെ നമ്മൾ നമ്മുടെ റൗട്ടിനെ ഏതെങ്കിലും ഒരു സ്ട്രൈറ്റ് എഡ്ജ് വെച്ച് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി അതിനെ നമ്മൾ ഫോളോ ചെയ്യും, അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ. അതാണ് ഈ കട്ടിംഗ് ബിറ്റ്സിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഈ റൗട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കൺട്രോൾ സർഫസ് ആണിത്, അതായത് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, പിന്നെ അല്ലാതെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ റൗട്ടറിനകത്ത് ആ ഒരു സ്പീഡ് വേരിയബിൾ അല്ല. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് കാണിച്ചു തരിക. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് എത്ര ഹൈറ്റ് വേണം, അതായത് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഈ ഒരു സ്കെയിൽ ഉണ്ടോ ആ ഒരു മെഷർമെൻറ്റ്സ് കാണിക്കുന്നത്, അപ്പോൾ എത്രത്തോളം ആഴത്തെ നമുക്ക് പ്ലഞ്ച് ചെയ്യണം, അതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡെപ്ത് സെറ്റ് ചെയ്യണം, അതാണിത്. പിന്നെ നമ്മുടെ ബേസിൻ്റെ ഈ സൈഡിലുള്ള ഇതാണെങ്കിൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണ്. അപ്പം നമുക്കൊരു ടെംപ്ലേറ്റ് റൗട്ട് ചെയ്യണമെങ്കിലോ അല്ല വേറെ എന്ത് വേണമെങ്കിലോ അത് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന
എഡ്ജ് ഗൈഡ് അതാണെങ്കിൽ നമുക്ക് സാധാരണ ഇങ്ങനെയുള്ളൊരു എൻട്രി ലെവൽ റൗട്ടർ വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതിനെ നമ്മൾ വേറൊരു തടിയുടെ പാരലായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് തന്നെ ഒരു എഡ്ജ് ഗൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ തടികത്ത് വെച്ച് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും ഇതിനെ, എന്നിട്ട് അത് ചാറ്റും ചെയ്യും. അത് എത്രത്തോളം നമുക്ക് ആഴത്തിൽ വേണം, എത്ര തടിക്കിടെ എൻഡിൻ്റെ അടുത്ത് വേണം, അല്ലെങ്കിൽ എൻഡിൽ നിന്ന് മാറി വേണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യും. എന്നാൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഈ എഡ്ജിനെ നമ്മൾ മുമ്പോട്ടും പുറകോട്ട് അനക്കും. അപ്പം ഓൾറെഡി പ്രീ സെറ്റഡ് ആയിട്ടുള്ള ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഗുണം. എന്നിട്ട് ഇനി അടുത്ത് നമുക്ക് റൗട്ടറിലോട്ട് തിരിച്ചു വരാം. റൗട്ടറിനകത്തുള്ള മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഈ ലോക്കിംഗ് നട്ടാണ്. ഈ ലോക്കിംഗ് നട്ടാണ് നമ്മൾ ഇടുന്ന ഈ റൗട്ടർ ബിറ്റ്സുകളിനെ ഇതിനകത്തോട് പിടിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ കോളറ്റ്, അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന റൗട്ടർ ബിറ്റ് കോളറ്റ് വഴിയാണ് ലോക്കിംഗ് നട്ട് ഉപയോഗിച്ച് ഈ ഷാഫ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു 4 ഇഞ്ചിൻ്റെ ഒരു കോളറ്റാണ്. അപ്പം ഇത് 4 ഇഞ്ചിൻ്റെ റൗട്ടർ ബിറ്റിനെ ഈ കോളറ്റിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ എന്തുവാ അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സ്പിൻ ചെയ്യുന്ന ഷാഫ്റ്റ് ആ കോളറ്റ് വഴിയാണ് അതിൻ്റെ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ റൗട്ടർ ബിറ്റ്സ് വാങ്ങിക്കുമ്പം ഒരിക്കലും അറിയാതെ 4 ഇഞ്ച് റൗട്ടറുള്ളവർ 1/2 ഇഞ്ചിൻ്റെ റൗട്ടർ വാങ്ങിക്കും, റൗട്ടർ ബിറ്റ്സ് വാങ്ങിക്കരുത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ തിരിച്ച് അസംബിൾ ചെയ്ത് നോക്കാം. തിരിച്ച് കോളച്ച് വെച്ചിട്ട് ലോക്കിംഗ് നട്ട് വെക്കും. എന്നിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ കട്ടിംഗ് ബിറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ഒരു യു ഷേപ്പ് റൗട്ടർ ബിറ്റാണ്. അതായത് ഇത് കട്ട് ചെയ്യുന്ന ഒരു യു ഷേപ്പാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു ഗ്രൂവാണ്. അത് ഒരു യു ഉള്ള ഷേപ്പിലായിട്ട് അതിങ്ങനെ കുഴിച്ചു മാറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു നേരെ പ്ലഞ്ച് ചെയ്യുന്നത്, അതായത് ഒരു സ്ട്രെയിറ്റ് കട്ടിംഗ് ബിറ്റാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം ഈ സ്ട്രെയിറ്റ് കട്ടിംഗ് ബിറ്റ് നമ്മൾ ഇടുവാണ് ഇതിനകത്തോട്ട്. അപ്പം ഇതിനകത്ത് ഇടുന്നതിന് മുമ്പിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, അത് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തതിന് മുമ്പിട്ട് ഓർമ്മയിൽ വെക്കേണ്ടത് ഒരിക്കലും ഇതിനെ ഒത്തിരി ലൂസായിട്ട് ഫിറ്റ് ചെയ്ത്, അതായത് ഇതിൻ്റെ അറ്റത്തോട്ട് വെച്ച് ഫിറ്റ് ചെയ്യല്. ഇപ്പം ഇവിടെ കണ്ടോ, തടിയാണെങ്കിൽ ഇത്ര ആഴത്തി ഞാൻ മുറിക്കാൻ ശ്രമിക്കുകയാണേ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അത്രയും നീട്ട് കിട്ടാൻ വേണ്ടി ഒരിക്കലും ഇതിനെ ഇങ്ങനെ അറ്റത്തോട്ട് വെച്ച് ടൈറ്റൻ ചെയ്ത്, അതായത് ഇതിനകത്ത് ഇതിൻ്റെ ഷാഫ്റ്റ് ഒത്തിരി അതിനകത്ത് കയറിയിരിക്കണം. എങ്കിലേ ഈ റൗട്ടറിനെ ഇത് എന്തുവാ സ്റ്റേബിളായിട്ട് ഹോൾഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതൊരു 16,000 അല്ലെങ്കിൽ 20,000 RPM കറങ്ങുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ ഇതിനെ എന്തോ വോബിള് ഒത്തിരി വോബിള് ചെയ്തിട്ട് ഇതിനെ ലൂസായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനൊരു ഏകദേശം അത്രയും ആഴത്തിലാണ് എങ്കിലും ഇതിൻ്റെ ഷാഫ്റ്റിനകത്ത് നമ്മുടെ ഈ റൗട്ടർ ബിറ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിരലും കൊണ്ട് ജസ്റ്റ് ഈ ലോക്കിംഗ് നട്ടിനെ ടൈറ്റ് ആക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂഷ്വലി അവർ തന്നെ സപ്ലൈ ചെയ്യുന്ന ഈ 2 സ്പാനേഴ്സ് ഉപയോഗിച്ച് ഈ ലോക്കിംഗ് നട്ടിനെ പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് ടൈറ്റൻ ചെയ്യും. ഒരിക്കലും ഓവർ ടൈറ്റൻ ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം ആവശ്യത്തിന് ടൈറ്റൻ ചെയ്യുക എന്നും പറഞ്ഞ് എന്തുവാ ഇത് ഒത്തിരി ടൈറ്റൻ ചെയ്യാതിരിക്കരുത്. എന്ന് വെച്ചാൽ ഈ റൗട്ടർ ബിറ്റ് ഇത്രയും സ്പീഡിൽ കറങ്ങുമ്പം അത് ലൂസ്ന വരാനുള്ള ഇടം ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം ഒരുമാതിരി ഈ ക്വാളിറ്റി ഒരു അപ്പോൾ ഇനിയാണെങ്കിൽ ഈ നമ്മുടെ ഈ പ്രോജക്റ്റിന് അത് ഈ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞാനാണെങ്കിൽ എത്ര ഡെപ്ത് വേണമെന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഏരിയ, അപ്പോൾ ആ ഒരു ഡെപ്താണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഹൗ ഫാർ ഇൻ തടിയിൽ നിന്ന് എത്ര നീളത്തിലാണോ അത് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് കട്ട് ചെയ്യുന്ന ഏരിയ, അതായത് നീട്ടത്തിലുള്ള അതും ഷെയ്ഡ് ചെയ്യുന്നു. അതാണെങ്കിൽ ഒരു വിഷ്വൽ റെഫറൻസിന് വേണ്ടിയാണ്. ഡെമോൺസ്ട്രേഷൻ ആണെങ്കിലും യൂഷ്വലി ഇങ്ങനൊരു ഹാബിറ്റ് ഉണ്ടാക്കിയ നമ്മുടെ മെറ്റീരിയലിൽ, അതായത് നമ്മൾ വൈകിട്ട് വാങ്ങിയ തടിയാണെങ്കിലും ഒത്തിരി വേസ്റ്റായി കളയാനുള്ള സാധ്യതകൾ കുറയും. നമ്മളെപ്പോഴും മാർക്ക് ചെയ്ത് എന്തൊക്കെ കട്ട് ചെയ്യണം, എന്താണ് റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ ഈ എഡ്ജ് ഗാർഡ് ഉപയോഗിച്ച് നമ്മളിത് സെറ്റ് ചെയ്യും, എത്ര ആഴത്തിൽ തടിയിൽ നിന്ന് വരുന്നു, എന്നിട്ട് പിന്നെ അതിനകത്തുള്ള ഡെപ്ത് സ്റ്റോപ്പും കൊണ്ട് എത്ര ആഴത്തിൽ റൗട്ടർ ബിറ്റ് താഴ്ത്തി വെച്ചേക്കുന്നത് എന്ന് സെറ്റ് ചെയ്യും. നമ്മൾ ആഴവും എത്ര ഡെപ്തും എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആംഗിൾ കറക്റ്റാണോ, എന്നിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ സാധാരണ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞിട്ട് റൗട്ടർ സ്പിൻ ചെയ്യും. എന്നിട്ട് നമ്മളാണെങ്കിൽ ഈ എഡ്ജ് ഗൈഡിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുത്തുകൊണ്ട്, അതായത് റൗട്ടറിൻ്റെ ഇത് എഡ്ജ് ഗൈഡിൽ നിന്ന് തെന്നിപ്പോകാതെ നമ്മൾ ആ എഡ്ജ് ഗൈഡിൽ പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ റൗട്ടറിനെ റൗട്ടർ കറങ്ങുന്ന എങ്ങോട്ടാണ് ആ ഡയറക്ഷനിലോട്ട് നമ്മളാണെങ്കിൽ റൗട്ടറിനെ ഫീഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു ടേബിൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കിൾസോ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബ്ലേഡ് കറങ്ങുന്നിടത്തോട്ടാണ് നമ്മൾ മെറ്റീരിയൽ
അടുത്ത മെറ്റീരിയൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റൗട്ടറിൻ്റെ ബിറ്റിൻ്റെ അത് അകത്തോട്ട് കറങ്ങുമ്പോൾ, അതായത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന അടുത്തോട്ട് അങ്ങോട്ടാണ് ഇതിൻ്റെ റൊട്ടേഷൻ സ്റ്റൈൽ. അപ്പോൾ അങ്ങോട്ട് നമ്മളിത് ഫീഡ് ചെയ്യും. അപ്പം ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഗ്രൂവ് ആണെങ്കിൽ റിമൂവ് ആയതുകൊണ്ട്, അതായത് നമ്മളെങ്ങനെ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇനിയാണെങ്കിൽ വേറൊരു റൗട്ടർ ബിറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇനി ഇത് ടെംപ്ലേറ്റ് ആണ്, അതായത് ഈ റൗട്ടർ ബിറ്റിൻ്റെ താഴെ ബോൾ ബെയറിംഗ് ഉണ്ട്. അപ്പോൾ ഈ ബോൾ ബെയറിംഗ് ആണ് ഇതിൻ്റെ ഗൈഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ എഡ്ജ് ഗൈഡ് വേണ്ട. അപ്പോൾ ഇതാണെങ്കിൽ ഒരു 45 ഡിഗ്രി അല്ലെങ്കിൽ ക്യാംഫറിംഗ് ബിറ്റാണ്. അപ്പം നമ്മുടെ ഈ എൻസിൽ ഇപ്പോൾ നമ്മളിപ്പം എന്തുവാ ഒരു കോഫി ടേബിളോ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിളോ അല്ല ചെയർസ് ആയാലും എന്തായാലും എന്തുണ്ടാക്കിയാലും അതിൻ്റെ മൂല നമ്മൾ സാൻഡ് ചെയ്ത് ഒരു 45 ഡിഗ്രീസിൽ വരുന്നതിനേക്കാളും എളുപ്പത്തിൽ അതുപോലെ നല്ല ഫിനിഷിംഗും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ടെംപ്ലേറ്റ് ബിറ്റ്സ്, അതായത് ഈ ക്യാംഫർ ബിറ്റ്, ഈ ടെംപ്ലേറ്റ് ബിറ്റ്സ് യൂഷ്വലി ബോൾ ബെയറിംഗ് ഗൈഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ടെംപ്ലേറ്റ് ബിറ്റ്സായിട്ട് ഒരു ജനറിക് ടേമായിട്ട് അതിനെ ഇത് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ നേരെ നമുക്ക് റൗട്ടറിൻ്റെ ബിറ്റ് മാറ്റുന്നു, എന്നിട്ട് ഇതെങ്ങനെ ചെയ്യുന്ന കാണിച്ചു തരാം. നമ്മുടെ ഈ സ്ട്രൈറ്റ് കട്ടിംഗ് ബിറ്റ്സ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനെ നമ്മൾ എഡ്ജ് ഗൈഡ് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പം നമ്മളാണെങ്കിൽ മെറ്റീരിയൽ ഫീഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഇപ്പം മോട്ടർ അതായത് ബ്ലേഡ് കട്ട് ചെയ്യുമ്പം ഫീഡിങ് ചെയ്യണോ അല്ലെങ്കിൽ ബ്ലേഡ് കട്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഫീഡ് ചെയ്യണോ, അങ്ങനെ വരുമ്പം ഈ റൗട്ടർ നമ്മുടെ കയ്യിൽ നിന്ന് റൺ ഓഫ് ചെയ്യാൻ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാളും ഈ മോട്ടർ ഈ റൗട്ടർ പിന്നെ വലിച്ചുകൊണ്ടങ്ങ് പോകും. അപ്പോൾ അതാണെങ്കിൽ ഒത്തിരി എഫക്റ്റ് ചെയ്യത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എഡ്ജ് ഗൈഡ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഈ ടെംപ്ലേറ്റ് കട്ടിങ് അതായത് ബോൾ ബെയറിങ്ങിൻ്റെ ഗൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ ബോൾ ബെയറിങ്ങും ഈ തടിയുടെ എൻഡ് മാത്രമേ ഉള്ളൂ നമ്മളാണെങ്കിൽ ഈ ലൈനിൽ നിർത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ടെംപ്ലേറ്റ് പിടിച്ചിടുമ്പം നമ്മളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ റൗട്ടർ പിടിത്തിനെ, അതായത് ഈ റൗട്ടറിൻ്റെ മോഷൻ, നമ്മൾ കട്ട് ചെയ്യുന്ന മോഷൻ എപ്പോഴും നമ്മളെ ഈ ബ്ലേഡിൽ അതായത് റൗട്ടർ ബിറ്റ് കട്ട് ചെയ്ത് അങ്ങോട്ട് വരണം, അല്ലാതെ നമ്മുടെ ബ്ലേഡും നമ്മളുടെ മൂവ് ചെയ്യുന്ന ഡിറക്ഷനും ഒരേ ഡിറക്ഷനിലാവില്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്യാതെ തന്നെ ഇത് കയ്യിൽ നിന്ന് ഓടും. അത് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ആദ്യമേ ആദ്യത്തെ ഒരു എഡ്ജ് അങ്ങനെ കാണിച്ചിട്ടാണ് ഡിറക്ഷനിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ കോർണേഴ്സ് യൂഷ്വലി രണ്ട് ആ കോർണറിൽ തുടങ്ങുന്നതാണ് നല്ല ഫിനിഷ് ഇടുന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ ഈ മോട്ടർ റൗട്ടറിൽ നിന്ന് ഓടും. അപ്പം രണ്ടും ഒരേ ഡിറക്ഷനിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആക്ച്വലി കട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലേഡിലോട്ട് ഫീഡ് ചെയ്യും, അതായത് ഇപ്പോൾ എൻ്റെ ഈ ഒരു ആംഗിളാണെങ്കിൽ പുഷ് അവേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ എഡ്ജ് ടെംപ്ലേറ്റ് ഉപയോഗിക്കണം, അല്ലെ എപ്പോഴും അതൊരു മനസ്സ് വെച്ചിരുന്ന ഒന്നും കൂടെ സേഫാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴെല്ലാം പ്രത്യേകം നമ്മുടെ വിരൽ എവിടെയാണ് ഉള്ളതൊരു അവെയർ ആയിരിക്കണം. അത് അറിയാതെ വിരൽ അങ്ങനെ തട്ടിയാൽ എസ്പെഷ്യലി ടെംപ്ലേറ്റ് പിടിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല ഡാമേജ് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നമ്മളാണെങ്കിൽ റൗട്ടർ പിടിച്ച് പെട്ടെന്ന് ടെംപ്ലേറ്റും സ്ട്രാറ്റജി ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സമയത്തിന് പെട്ടെന്ന് വേണ്ടി നമ്മളാണെങ്കിൽ ബിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ റൗട്ടർ അൺപ്ലഗ് ആണെന്നൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രിം റൗട്ടർ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ കുറച്ച് റൗട്ടർ ബിറ്റ്സിൻ്റെ ജനറിക് യൂസസ്, അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി തുടർന്നുള്ള വീഡിയോയ്ക്ക് അത് നമ്മുടെ ജനറിക് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസും കൊണ്ട് എന്തൊക്കെ പ്രോജക്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് കാണിച്ചതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.